എഡിഎമ്മിന്റെ മരണത്തിൽ പി പി ദിവ്യക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി. എത്രയും പെട്ടെന്ന് പോലീസ് അന്വേഷണം പൂർത്തിയാക്കും. അന്വേഷണത്തിൽ സർക്കാർ ഒരു തരത്തിലും ഇടപെടില്ല എന്നും പോലീസ് റിപ്പോർട്ടിന് ശേഷം കൂടുതൽ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി. ഇടതുമുന്നണി യോഗത്തിലാണ് പിണറായി വിജയന്റെ ഉറപ്പ്. സേഫ് സൈൻ ലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സേഫ്, ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ദിവ്യക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. യാതൊരു വിധത്തിലും ചെറുത്തു പിടിക്കില്ല അല്ലെങ്കിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണോ മുഖ്യമന്ത്രി പറയുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അമൃത ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. ഈ സംസാരത്തിനിടയിലാണ് മുഖ്യമന്ത്രി തന്നെ ദിവ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗത്തെ അറിയിച്ചത്. ഈ കണ്ണൂരിലുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ദിവ്യക്കെതിരെ നടപടി ആദ്യം തന്നെ എടുത്തിരുന്നു. പാർട്ടി തലത്തിലുള്ള നടപടിയാണ് ആദ്യം എടുത്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റി നിർത്തി. അതിനൊപ്പം തന്നെ പോലീസിന്റെ അന്വേഷണം സംസ്ഥാന സർക്കാർ വേഗത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണം ഇതിൽ പൂർത്തിയാക്കും. അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാർ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തില്ല. അതിനുശേഷം പോലീസ് റിപ്പോർട്ട് കിട്ടിയ ശേഷം കൂടുതൽ നടപടി ഉണ്ടാകും എന്നാണ് മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. അത് അധ്യക്ഷ പ്രസംഗത്തിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്റെ സ്വഭാവത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ വിശദീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുന്നണി യോഗത്തിൽ അധ്യക്ഷ പ്രസംഗ സമയത്ത് തന്നെ മുഖ്യമന്ത്രി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാകില്ല, കർശനമായ നടപടിയിലേക്ക് നീങ്ങും എന്ന സന്ദേശം ഇടതുമുന്നണി യോഗത്തിൽ കൂടി മുഖ്യമന്ത്രി നൽകുകയാണ് ചെയ്തത്. അമൃത ശരി. സേഫ് സൈൻ ലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.